മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഉടൻ അന്ത്യം. പുതിയ സഖ്യ സർക്കാരിൽ കോൺഗ്രസ് നിർണായക ശക്തിയാവും. ശിവസേനയുമായുള്ള രാഷ്ട്രീയ ആദർശ വ്യത്യാസങ്ങൾ ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസിന് മുന്നിൽ ഒരു പ്രതിസന്ധി ആയിരുന്നുവെങ്കിലും അന്തിമ തീരുമാനത്തിൽ ഏത് വിധേനയും BJP മാറ്റി നിർത്താനുള്ള അടവ് നയത്തിൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും അവസാനമായി മറാത്തി മണലിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയൊട്ടാകെ അധികാരം പിടിക്കാൻ BJP കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ 100-ൽ 1 പോലും ശിവസേനയെ സപ്പോർട്ട് ചെയ്യുന്നതിലില്ല. ശിവസേന NCP ധാരണ ഏറെക്കുറെ ആയി കഴിഞ്ഞു. കോൺഗ്രസ് പിന്തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. ചുരുക്കി പറഞ്ഞാൽ കിങ് മേക്കർ ആവാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. ശിവസേന മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ കോൺഗ്രസ് NCP പ്രതിനിധികൾ ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യും. ഏകദേശം 20 ദിവസത്തോളമായി തുടർന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്ക് ഇതോടെ മഹാരാഷ്ട്രയിൽ അന്ത്യമാകും. കോൺഗ്രസ് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശിവസേന അംഗീകരിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം, 12 മന്ത്രിമാർ, സ്പീക്കർ തുടങ്ങി കോൺഗ്രസിന്റെ എല്ലാ ആവശ്യങ്ങളും ശിവസേന അംഗീകരിച്ചു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഐഡിയോളജിക്ക് ഭംഗം വരുത്തുന്ന ഒരു നടപടികളും ശിവസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പും ലഭിച്ചു കഴിഞ്ഞു. ആദർശവും തത്വവും പറഞ്ഞിരുന്നാൽ ഇനി മുന്നോട്ട് പോക്ക് ദുഷ്കരമാവുമെന്നും എങ്ങനെയും BJP അധികാരത്തിൽ പുറത്തു നിർത്തുകയാണ് ഇപ്പോൾ മുഖ്യമെന്നും കോൺഗ്രസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. BJP 1 തിരിച്ചടിയാണ് ഈ തീരുമാനങ്ങൾ. കർണാടകയ്ക്ക് ശേഷം ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിരുന്നിട്ടും BJP അധികാരം നഷ്ടമാവുന്ന അടുത്ത സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയിരിക്കുന്നു. എന്തു വന്നാലും ശിവസേന അവസാനം വഴങ്ങുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന BJP സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് ഈ സംഭവ വികാസങ്ങൾ. ശിവസേനയുമായി സഖ്യത്തിലാവുന്നതോടുകൂടി വിട്ടുപോയ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മികച്ച തീരുമാനം തന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്ന് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. കാരണം BJP എന്ന വർഗീയ പാർട്ടിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതിനാണ് ആദ്യം പരിഗണന കൊടുക്കേണ്ടത്. ശിവസേന അത്ര തൊട്ടുകൂടാത്ത പാർട്ടിയല്ല. മുൻപ് കോൺഗ്രസ് ശിവസേനയുമായി സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടുള്ളതുമാണ്. മാത്രമല്ല NDA സഖ്യകക്ഷികളായിരിക്കുമ്പോൾ തന്നെ BJP പ്രധാനമന്ത്രിയെയും അവരുടെ കൂടുതൽ എതിർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ശിവസേന. രാജ്യസഭാ അംഗബലത്തിലും BJP തിരിച്ചടി കൊടുക്കാൻ ഇത്തരമൊരു തീരുമാനങ്ങളിലൂടെ കോൺഗ്രസിന് കഴിയും. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇപ്പോൾ ഇതാ ഈ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനം. ഇന്ത്യയുടെ വ്യാവസായിക നഗരി മഹാരാഷ്ട്രയും BJP കൈയൊഴിയുന്നു.